അട്ടപ്പാടിയിൽ നിന്ന് സ്ഥലം മാറ്റിയ ആദിവാസിയായ ക്ഷീരവികസന ഓഫീസർക്ക് മൂന്ന് മാസമായി ശമ്പളമില്ല വകുപ്പിലെ ക്രമക്കേടുകൾക്കെതിരെ നിലപാടെടുത്തതിലുള്ള പ്രതികാരമാണ് ഇതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ ഹാജർ പട്ടികയിലെ പൊരുത്തക്കേടുകൾ കാരണമാണ് ശമ്പളം തടഞ്ഞതെന്നാണ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ പ്രതികരണം അട്ടപ്പാടിയിൽ നിന്ന് ആലത്തൂരിലേക്ക് വകുപ്പ് തല നടപടികളുടെ ഭാഗമെന്ന പേരിൽ ഫെബ്രുവരിയിൽ സ്ഥലം മാറ്റപ്പെട്ട ക്ഷീരവികസന ഓഫീസർ വകുപ്പ് മേധാവിക്ക് അയച്ച കത്തിന്റെ പകർപ്പാണിത് ഒക്ടോബർ മുതൽ ശമ്പളം മുടങ്ങിയതോടെ ദൈനംദിന ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ടാണെന്നും മാതാപിതാക്കളുടെ പരിപാലനം പോലും നടത്താനാവുന്നില്ലെന്നും കത്തിലുണ്ട് അട്ടപ്പാടി കോട്ടത്തറയിലെ ക്ഷീരസഹകരണ സംഘത്തിലെ ക്രമക്കേടിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രതികരിച്ചതിനും അഴിമതിക്കെതിരെ നിലപാടെടുത്തതിനുമാണ് സ്ഥലം മാറ്റമെന്ന് ഉദ്യോഗസ്ഥ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെയാണ് പ്രതികാര നടപടികളുടെ ഭാഗമായി ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന ഉദ്യോഗസ്ഥയുടെ പരാതി ഒരു ദിവസത്തെ ഹാജർനിലയുടെ പേരിലാണ് പുതിയ നടപടി ആലത്തൂരിൽ ചുമതലയേറ്റ ശേഷം വകുപ്പ് സംഘടിപ്പിച്ച ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത് ഡ്യൂട്ടിയുടെ ഭാഗമായാണ് എന്നാൽ ആ ദിവസത്തെ ഹാജർനിലയിൽ ഇത് ഉൾപ്പെടുത്താൻ ഡെപ്യൂട്ടി ഡയറക്ടർ അനുവദിച്ചില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഒപ്പം അട്ടപ്പാടിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള ആലത്തൂരിലേക്ക് സ്ഥലം മാറ്റിയപ്പോൾ വനിത എന്ന പരിഗണന പോലും നൽകിയില്ലെന്നും ആരോപണമുണ്ട് സ്ഥലം മാറ്റ ഉത്തരവ് പോലും അവസാന നിമിഷമാണ് കിട്ടിയത് എന്നാൽ ശമ്പളം മുടങ്ങിയത് തികച്ചും സാങ്കേതികമെന്നാണ് ക്ഷീരവികസന വകുപ്പിന്റെ വിശദീകരണം ഹാജർ രേഖപ്പെടുത്താതെ പോയ ദിവസങ്ങളിൽ അവധി അപേക്ഷ നൽകിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണെന്ന് ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രസ്തുത ദിവസത്തെ അവധി സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വനിതാ ഓഫീസറുടെ പരാതി വകുപ്പ് ഡയറക്ടറുടെ പരിഗണനയിലാണെന്നും ഇത് തീർപ്പാവുന്ന മുറയ്ക്ക് ശമ്പളം നൽകുമെന്നും ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്